ആദ്യമായിട്ട് ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി ഇന്ത്യക്ക് ആവശ്യമാണ്. കരുത്തനായിട്ടുള്ള ഒരു ഭരണാധികാരി, കരുത്ത് എന്ന് പറഞ്ഞാൽ മൂലധന താല്പര്യം സംരക്ഷിക്കാനുള്ള കരുത്ത് എന്ന് നമ്മൾ വായിക്കണം. പണ്ട് മാർഗരറ്റ് താച്ചറെ ഉരുക്കു വനിത, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ലെക്യൂസിലെ ചോദ്യം അതാണ്, അയൺ ലേഡി എന്നറിയപ്പെടുന്ന ലോക നേതാവായ മാർഗരറ്റ് താച്ചർ എന്നെഴുതിയ ഒരു പോയിന്റ്, ഒരു മാർക്ക്. ആരാണ് അയൺ ലേഡി എന്ന് മാർഗരറ്റ് താച്ചറെ വിശേഷിപ്പിച്ചത്? ബ്രിട്ടനിലെ വൻകിട മാധ്യമങ്ങൾ, കോർപ്പറേറ്റ് മാധ്യമങ്ങളാണ് അവർക്ക് ആ പേര് ചാർത്തി കൊടുത്തത്. എങ്ങനെയാണ് അയൺ ലേഡി ആയിട്ട് മാറിയത്? ഈ നവലിബറൽ നയങ്ങൾ 80s തുടക്കത്തിൽ ഉരുക്കുമുഷ്ടിയോടെ ട്രേഡ് യൂണിയനുകളെ അടിച്ചമർത്തി കർക്കശമായി നേരിട്ട് ദയാരഹിതമായി ഉരുക്കുമുഷ്ടിയോടുകൂടി ഈ നയങ്ങൾ നടപ്പിലാക്കിയ ആളെന്ന നിലയിലാണ് കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ഈ പേര് ചാർത്തി കൊടുത്തത്, ഉരുക്കു വനിത. അതുപോലെ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി പോലെയുള്ള ഇന്ത്യയിലെ കോർപ്പറേറ്റ് കൂട്ടായ്മ, അവർ പറഞ്ഞു ശക്തനായിട്ടുള്ള ഭരണാധികാരി വേണം. ആരാണ് ശക്തനായിട്ടുള്ള ഭരണാധികാരി? നരേന്ദ്രമോദിയെ പോലൊരാൾ വേണം. RSS സന്ദേശം വളരെ പെട്ടെന്ന് പിടികിട്ടി, ഇന്ത്യയിലെ കോർപ്പറേറ്റ് പിന്തുണ മുഴുവൻ സമാഹരിക്കുക, നന്നായിരിക്കുക, ഇതുപോലൊരു നേതാവിനെ നിർത്തുന്നതായിരിക്കും. അങ്ങനെയാണ് അദ്വാനിയെ പിന്തള്ളി ഗോവയിലെ ദേശീയ കൗൺസിൽ യോഗത്തിൽ വെച്ച് മോഡിയെ നേതാവായിട്ട് പ്രഖ്യാപിക്കുന്നത്. അത് ആ കൂട്ടുകെട്ടിനെ പൂർണ്ണമാക്കാൻ സഹായിച്ചു, കോർപ്പറേറ്റ് ഹിന്ദുത്വ കൂട്ടുകെട്ടിനെ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒബാമ ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ പണമാണ് 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന കക്ഷിക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടത് എന്ന് ഔദ്യോഗികമായിട്ടുള്ള പഠനങ്ങൾ തന്നെ, ഔദ്യോഗികം എന്ന് പറഞ്ഞ ഗവേഷണങ്ങൾ തന്നെ അതിനെ സംബന്ധിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ട്. ചെലവഴിച്ച പണം എവിടെ നിന്നാണ് പണം വന്നത്? ഇതേ കോർപ്പറേറ്റ് സ്രോതസ്സുകളിൽ നിന്നാണ്. ആ കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കുന്നതാണ് കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങളിലേക്ക് ഒന്നും പോകാൻ സമയമില്ലാത്തതുകൊണ്ട് എനിക്ക് ഒന്നും തോന്നുന്നില്ല. ഏറ്റവും ഒടുവിലത്തെ നടപടിയാണ് ഡിമോണിറ്റൈസേഷൻ. അത് പ്രഖ്യാപിച്ച രീതി, നടപ്പാക്കിയ രീതി, കൈകാര്യം ചെയ്യുന്ന രീതി എല്ലാം ഒരു സർക്കാരിന്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അമിതാധികാര പ്രവണതകളുടെ ഉദാഹരണമാണ്. റിസർവ് ബാങ്കിന്റെ ഗവർണർ പ്രഖ്യാപിക്കേണ്ട ഒരു തീരുമാനം ഒരു രാത്രി പ്രധാനമന്ത്രി നേരിട്ട് വന്ന് വളരെ നാടകീയമായി പ്രഖ്യാപിക്കുകയാണ്. രാജ്യത്ത് പ്രചാരത്തിലുള്ള കറൻസിയുടെ 86% പിൻവലിക്കുന്നു, ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നില്ല. ആളുകളിപ്പോ ഇപ്പോഴും അക്ഷരാർത്ഥത്തിൽ പെരുവഴിയിലാണ്. തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുള്ള ന്യായമായ പണം കിട്ടുന്നതിനാണ് സാധാരണക്കാർ ക്യൂവിൽ നിൽക്കുന്നത്, പെരുവഴിയിൽ പറഞ്ഞു നിൽക്കുന്നത്. സാമ്പത്തിക അടിയന്തരാവസ്ഥയ്ക്ക് ഇന്ന് ഞാൻ കേട്ടത് എനിക്കറിഞ്ഞുകൂടെ അത്രത്തോളം ആധികാരികമാണെന്ന്. ഒരു കാലത്ത് മോഡിയെ ആഘോഷിച്ചിരുന്ന ഫോർബ്സ് മാസിക പോലും ഇന്ന് അതിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നാണ്. സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് ഫോർബ്സ് മാസിക പോലും വിളിക്കുന്നു, ഇന്ത്യയിലെ പ്രതിപക്ഷമല്ല. ഫോർബ്സ് ശക്തരുടെ പട്ടികയിൽ ഒരിക്കൽ ഇടം നേടിയാളാണ് നരേന്ദ്രമോദി. അങ്ങനെയാണ് അദ്ദേഹം ശക്തനായിട്ടുള്ള ഒരു ഭരണാധികാരി എന്ന പ്രതിച്ഛായ നിർമ്മിതിയിൽ ഫോർബ്സിനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വന്ന വിവരം, ഡിമോണിറ്റൈസേഷനെ വിമർശിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും പുതുതായിട്ട് ചേർന്നിട്ടുള്ളത് ഫോർബ്സ് മാസികയാണ്. അവർ പറയുന്നത് 75 അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായിട്ടുള്ള ജനങ്ങൾക്കെതിരായ ഒരു ആക്രമണമാണിത് എന്ന് ഫോർബ്സ് വിശേഷിപ്പിക്കുന്നു എന്നാണ് കേട്ടത്. ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂലധനത്തിന്റെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ജനങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു പ്രതീതി സൃഷ്ടിക്കുകയും ചെയ്യുന്നു, കള്ളപ്പണത്തെ നേരിടാൻ വേണ്ടിയാണ് എന്നൊക്കെയുള്ള പ്രതീതി. ഇവിടെ ഡിമോണിറ്റൈസേഷൻ അല്ല ചർച്ചാ വിഷയം എന്നുകൊണ്ട് അതിന്റെ വിശദാംശങ്ങളിൽ